ഹൃദയത്തിൽ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ ലലലാ ലലലലലാ. ആദ്യം പാടിയത് യേശുവേ, രണ്ടാമത് പാടുമ്പോൾ യേശുവേ. ചരണത്തിനും ഇതേ ട്യൂൺ തന്നെയാണ്, ഇതേ നൊട്ടേഷൻസ് ഉപയോഗിക്കാം. ചെറിയ വ്യത്യാസം വരുന്നത് അക്ഷരങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ദീർഘങ്ങൾ മാറുമ്പോൾ ഉള്ള സ്വരത്തിലുള്ള, ചിലപ്പോൾ ഡബിൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സ്വരത്തിന് ദീർഘം വ്യത്യാസം വരും, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാവർക്കും നമസ്കാരം. ഗായക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ഒരു ഡിവിഷണൽ സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വിത്ത് കർണാട്ടിക് നൊട്ടേഷൻസാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം യഹൂദിയായിലെ എന്ന ഗാനത്തിൻ്റെ ട്യൂട്ടോറിയലായിട്ടല്ല, നൊട്ടേഷൻസ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു ഗാനം സ്നേഹപ്രവാഹം എന്ന ആൽബത്തിലേതാണ്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ സ്കെയിൽ ഈ സ്കെയിൽ മൂന്ന് ഘട്ട ശ്രുതിയിലാണ്. അതേ ശ്രുതിയിൽ തന്നെയാണ് ഞാനിത് ഇന്ന് അവതരിപ്പിക്കുന്നതും. വീഡിയോയിലേക്ക് കടക്കാം. ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിലെ, അതായത് മന്ത്രസ്ഥായിലെ പായിൽ നിന്നാണ്. സാ പാ, ആ പായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൈതലാ പാപസേശുവേ രീരികാരി സാ പാപസാ ഉമ്മ എന്നുണ്ട്. ഉമ്മ റിസരി ഉമ്മ വെച്ചുമ്മ വെച്ചു റിസരി ഗ മ പാമ ഗരി സ നർത്തിയ സരി സരീരി ഉമ്മ വെച്ചുമ്മ വെച്ചു നർത്തിയ ആട്ടിടയ നിങ്ങൾ തൻ ഹൃദയത്തിൽ പാനിസരി നിസാ യേശുനാഥൻ പിറന്നു ഗാഗരീരി സസസാ പിറന്നു സസസാ. ഇത്രയാണ് പല്ലവിയുടെ ആദ്യ ഭാഗം വരുന്നത്. ഇനി രണ്ടാമത് പാടുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത് പൈതലാ യേശുവേ എന്നാണ്. ആദ്യം പാടിയത് യേശുവേ, രണ്ടാമത് പാടുമ്പോൾ യേശുവേ ഗരിമഗ ഗരിസാ എന്ന് വരും. അത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്, ബാക്കിയെല്ലാം ആദ്യത്തെ തവണ പാടിയതുപോലെ തന്നെയാണ് വരുന്നത്. ഇത്രയാണ് പല്ലവി. ഇനി പല്ലവി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഹമ്മിങ് പോർഷൻ വരുന്നുണ്ട്. അതിൻ്റെ നൊട്ടേഷൻസ് ഇപ്രകാരമാണ്. അത് എന്നല്ല, മായിൽ നിന്ന് പായിലേക്ക് സ്ലൈഡ് ചെയ്യാണ്. അവസാനത്തത് എന്നാണ്, എന്ന് വരും. ഇനി അനുപല്ലവി. അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് സ എന്ന നോട്ടിലാണ്. താലപ്പൊലി കാ തമ്പുരുമീട്ടുവാ
നൊട്ടേഷൻസ്. താരാട്ടു പാടിയുറക്കിടുവാൻ പാമാക മാഗരി ഗരിസസാ. ഇത് തന്നെയാണ് രണ്ടാമത് പാടുമ്പോഴും ഇതേപോലെ തന്നെയാണ് പാടുന്നത്. വ്യത്യാസങ്ങളൊന്നുമില്ല ട്യൂണിൽ. അടുത്ത വരി താരാഗണങ്ങളാൽ ആഗതരാകുന്നു പാധാമ പാപ്പ സരിഗമ പാപ്പ. താരാഗണങ്ങളാൽ പാധാമ പാപ്പ ആഗതരാകുന്നു സരിഗമ പാപ്പ. വാനാരൂപികൾ എന്നുണ്ട്. ഗായകർ ശ്രേഷ്ഠ താപമ പാപ പാപസാസനീനിനിധ താപമ പാപ. രണ്ടാമത് പാടുന്ന വാനാരൂപികൾ ചെറിയ ട്യൂൺ വ്യത്യാസമുണ്ട്. വാനാരൂപികൾ പാമസരീരീനി വാന വാന പാമസ രൂപികൾ രീരിരിങ്ങി ഗായക ശ്രേഷ്ഠ നീരിക സാസ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ. പിന്നീട് പൈതലാം യേശുവ എന്ന ആ ഒരു നാല് വരി റിപ്പീറ്റ് ചെയ്യുകയാണ്. ചരണത്തിനും ഇതേ ട്യൂൺ തന്നെയാണ്. ഇതേ നൊട്ടേഷൻസ് ഉപയോഗിക്കാം. ചെറിയ വ്യത്യാസം വരുന്നത് അക്ഷരങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ദീർഘങ്ങൾ മാറുമ്പോൾ ഉള്ള സ്വരത്തിലുള്ള ചിലപ്പോൾ ഡബിൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സ്വരത്തിന് ദീർഘം വ്യത്യാസം വരും. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഒരു ട്യൂട്ടോറിയൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.